നമസ്കാരം. മുത്തശ്ശിയുടേതുപോലെ മുടിയൊക്കെ ചീകിയൊതുക്കി അതേ വേഷത്തിൽ സാരിയൊക്കെ ഉടുത്ത് നമ്മുടെ പ്രിയങ്ക റോബർട്ട് വദ്ര എന്ന ജനറൽ സെക്രട്ടറി ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നടക്കുന്നതും ആങ്ങളയോടൊപ്പം ചേർന്ന് പല നാടകങ്ങൾ ഹത്രാസ് വിഷയത്തിലും പഞ്ചാബിലുമൊക്കെ നടത്തിയതും ആളുകളെ പോയി കെട്ടിപ്പിടിച്ചതും ഉമ്മ വെച്ചതുമൊക്കെ നമ്മൾ കണ്ടതാണ്. ബീഹാർ ഇലക്ഷൻ മുൻനിർത്തിയുള്ള ആങ്ങളയും പെങ്ങളും അമ്മയും കൂടി പ്ലാൻ ചെയ്ത നാടകത്തിൻ്റെ ഭാഗമായിരുന്നു ഇതൊക്കെ എന്നറിയാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട, കൊച്ചുകുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ട്. എന്തൊക്കെയായാലും ഉത്തർപ്രദേശിൻ്റെ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറി ആണല്ലോ ശ്രീമതി പ്രിയങ്ക റോബർട്ട് വദ്ര. അപ്പോൾ ഉത്തർപ്രദേശുകാർക്ക്, സത്യം പറഞ്ഞാൽ ഉത്തർപ്രദേശിലെ കോൺഗ്രസ്സുകാർക്ക് പ്രിയങ്കാ ഗാന്ധിയെ മടുത്തു തുടങ്ങിയിരിക്കുന്നു. എങ്ങനെയെങ്കിലും ഇവരെ പുറത്താക്കണം എന്ന് ആഗ്രഹിച്ച് നടക്കുകയാണ് ഉത്തർപ്രദേശിലെ കോൺഗ്രസ്സുകാർ. കാരണം ഇങ്ങനെയൊരു സാധനത്തെ വലിച്ചു കെട്ടി ACC ജനറൽ സെക്രട്ടറിയാക്കി ഇങ്ങനെ പൊക്കി വെച്ചിട്ട് പാർട്ടിക്ക് എന്ത് നേട്ടം, അവിടുത്തെ ജനങ്ങൾക്ക് എന്ത് നേട്ടം, നേട്ടം ഇവർക്ക് മാത്രമേ ഉള്ളൂ, അമ്മയ്ക്കും മക്കൾക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് അവിടുത്തെ കോൺഗ്രസ്സുകാർ പറയുന്നത്. നമുക്കറിയില്ല, നമ്മളാരും പറയുന്നതല്ല. നമുക്ക് ഇത് ടൈംസ് നൗ ആണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഉത്തർപ്രദേശ് കോൺഗ്രസിൽ വൻ പൊട്ടിത്തെറി. നിരവധി നേതാക്കളും പ്രവർത്തകരും പാർട്ടി വിട്ടുകൊണ്ടേയിരിക്കുന്നു. ഓരോ ദിവസവും ഓരോരുത്തരായിട്ട്, ഓരോരുത്തരല്ല ഒരുപാട് പേരായിട്ട് ഇങ്ങനെ പാർട്ടി വിട്ടുകൊണ്ടേയിരിക്കുകയാണ്. പാർട്ടി വിട്ട്, കോൺഗ്രസ് വിട്ട്, BJP ചേരുന്നു, ആ പാർട്ടിയിൽ ചേരുന്നു. അവിടെ പിന്നെ ചേരാനധികം പാർട്ടിയൊന്നുമില്ല, അതുകൊണ്ട് ഉള്ളിടത്തൊക്കെ പോയി ചേരുകയാണ്. സമാജ്വാദി പാർട്ടിയിലും BSPയിലും ഒക്കെ തന്നെ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പേരും BJPയിലേക്കാണ് എത്തുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നിരവധി പ്രാദേശിക നേതാക്കൾ പാർട്ടി വിട്ടു. രാജിക്കാര്യം ഫേസ്ബുക്കിലും വാട്സാപ്പിലും ട്വിറ്ററിലും കൂടെ പുറത്തുവിട്ട് ആൾക്കാർ ഇങ്ങനെ കൂട്ടത്തോടെ രാജിവെച്ച് കോൺഗ്രസിൽ നിന്ന് പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് അല്ലെങ്കിൽ തന്നെ തകർന്ന് നിൽക്കുകയാണ്, അല്ലെങ്കിലേ ദുർബല, പിന്നെ ഗർഭിണി എന്ന് പറഞ്ഞതുപോലെ ആകെ തകർന്ന് തരിപ്പണമായി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഈ പ്രിയങ്കാ ഗാന്ധിയുടെ കാര്യം പറഞ്ഞ് ഇവർ ഉള്ളവരുകൂടെ ഉത്തർപ്രദേശിൽ അത്യാവശ്യം കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള രീതിയിലാണ് കോൺഗ്രസ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഇതാ പ്രിയങ്കാ ഗാന്ധി കാരണം ഉള്ളവർ കൂടി ഉത്തർപ്രദേശിൽ നിന്ന് രക്ഷപ്പെടുകയാണ്, പാർട്ടി വിട്ട് ഓടുകയാണ്, പ്രവാഹമാണ് മറ്റു പാർട്ടികളിലേക്ക്. മറ്റൊരു പാർട്ടിയിലും ഇത്തരമൊരു അവസ്ഥ വന്നാൽ പ്രതികരണം ഇങ്ങനെയായിരിക്കില്ല. UPയിൽ നടക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ പോലും ഹൈക്കമാൻഡ് ഒന്നും ചെയ്യുന്നില്ല, മിണ്ടുന്നില്ല, ഒരു കാര്യം പോലും ചോദിക്കുന്നില്ല. ഈ അമ്മ മകളെക്കുറിച്ചാണ് പറയുന്നത്, അപ്പോൾ പിന്നെ അമ്മ മറുപടി ചോദിക്കുമോ? ഇല്ല. ഇതിപ്പോൾ ഉത്തർപ്രദേശിലെ കോൺഗ്രസിൻ്റെ നേതാക്കൾ പറയുന്നതാണ്. എന്താണ് ഇങ്ങനെ, ഹൈക്കമാൻഡ് എന്താണ് ഈ വിഷയത്തിൽ ഒന്നും മിണ്ടാത്തത്? പ്രിയങ്കാ ഗാന്ധി ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഇടപെട്ടത് കൊണ്ടാണോ, ഇടപെടുന്നത് കൊണ്ടാണോ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചോദിക്കണ്ടേ, മനസ്സിലാക്കണ്ടേ? കോൺഗ്രസ് പ്രസിഡന്റ് ഇടക്കാല പ്രസിഡന്റ് ആയിരിക്കും, എന്നാലും ഇങ്ങനെയൊക്കെയാണോ വേണ്ടത് എന്ന് സോണിയാഗാന്ധിയോട് ഉത്തർപ്രദേശിലെ പാവപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകർ ദിവസങ്ങളായി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ക മാ എന്നൊരക്ഷരം ഇതുവരെ മിണ്ടിയിട്ടില്ല. ഒരു ആത്മപരിശോധന നടത്തേണ്ട സമയമാണ് പാർട്ടിക്ക്. നമ്മൾ കഴിഞ്ഞ ദിവസം കപിൽ സിബലും ഗുലാം നബി ആസാദും പറഞ്ഞതൊക്കെ കേട്ടു. എന്തൊക്കെയായാലും ശരി, ഇവരെയൊക്കെ ഒതുക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ അമ്മയും മക്കളും എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും ഉത്തർപ്രദേശിൽ അല്ലെങ്കിൽ തന്നെ കോൺഗ്രസിന് രക്ഷയില്ല. ഇതിപ്പോൾ ഈ പ്രിയങ്കാ ഗാന്ധി ഇവർ ജനറൽ സെക്രട്ടറിയായി ചുമതലയേറ്റതോടെ യാതൊരു വിധത്തിലും കോൺഗ്രസ് എന്ന പ്രസ്ഥാനം തന്നെ മിക്കവാറും ഇല്ലാതാകും എന്നാണ് പറയപ്പെടുന്നത്. അവിടുത്തെ കോൺഗ്രസ്സുകാർ ആ കൂട്ടത്തോടെ എത്തുന്നു മറ്റു പാർട്ടികളിലേക്ക്. UPയുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി പ്രിയങ്കാ വാദ്ര അനങ്ങുന്നില്ല. എന്തിനാണ് അനങ്ങുന്നത്? രാഹുലും പ്രിയങ്കയും രാജകുമാരനും രാജകുമാരിയുമാണെന്ന മട്ടിലാണ് പെരുമാറുന്നത് എന്നാണ് അവിടെ കോൺഗ്രസ്സുകാർ പറയുന്നത്. പാർട്ടിയിൽ കലാപതുല്യമായ അവസ്ഥയാണ്. ഇക്കാര്യം കാട്ടി സോണിയാഗാന്ധിക്ക് കത്തുകളയച്ചു. 23 നേതാക്കൾ നേരത്തെ കത്തയച്ചത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ. ഒരു കൂടിക്കാഴ്ചയ്ക്ക് പോലും ആരും തയ്യാറായില്ല. UPയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി കൂട്ടുകൂടാൻ അല്ലെങ്കിൽ അവരുമായി ഒരു കൂടിക്കാഴ്ച നടത്താൻ പോലും നേതൃത്വം, ഹൈക്കമാൻഡ് തയ്യാറാകുന്നില്ല എന്ന വ്യാപകമായ പരാതിയുടെ പുറത്താണ് ഇത്തരത്തിലുള്ള കൂട്ടപ്പലായനം നടക്കുന്നത്. കോൺഗ്രസ് എന്ന പാർട്ടി ഇന്ത്യയിൽ, ഇന്ത്യയിലെ കാര്യം പോട്ടെ, ഉത്തർപ്രദേശിൽ നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. വൈകാതെ തന്നെ ഒരു പ്രവർത്തകൻ പോലും ഇല്ലാത്ത, അല്ലെങ്കിൽ ഒരു ജനറൽ സെക്രട്ടറിയോ അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയോ പോലും ഇല്ലാത്ത ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറും. ഇതൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അമ്മയും മക്കളും. ഈ ചിരി അധികകാലം ഇങ്ങനെ മുഖത്ത് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും എന്ന് തോന്നുന്നില്ല. കാരണം പാർട്ടി ഉണ്ടെങ്കിലല്ലേ നിങ്ങളുള്ളൂ. പിന്നെ നിങ്ങൾക്കുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വിദേശത്തും അങ്ങനെ ഇങ്ങനെയൊക്കെ സമ്പാദിച്ചുമൊക്കെ വച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് കുഴപ്പമില്ലായിരിക്കാം. പക്ഷേ ഭാവം പിടിച്ച ഉത്തർപ്രദേശിലെ മാത്രമല്ല ഇന്ത്യയിലെ കോൺഗ്രസ്സുകാരുടെ സ്ഥിതിയാണ് കഷ്ടം. കപിൽ സിബലിനൊക്കെ ഇനി എന്ത് സംഭവിക്കുമോ ആവോ, ഗുലാം നബി ആസാദ് എന്ത് ചെയ്യുമോ ആവോ, അറിയില്ല. വെബ് ഡെസ്ക് 10 മൈ ന്യൂസ്.